അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ട്രീറ്റ് സോൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡോൾ കേക്കിന്റെ റെസിപ്പിയാണ്. ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല, എങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കാൻ കരുതി. അവൾക്ക് ഡോൾ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അതുണ്ടാക്കാൻ കരുതി. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പിന്നെ ഒന്ന് മൈദ തൂകിയിട്ട് വെക്കാം. പിന്നെ 4 മുട്ടയുടെ വൈറ്റ് പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മാത്രം എടുത്തിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും വാനില എസൻസും ചേർക്കുന്നുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. എന്നാലും ഈ 1 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി 4 എഗ്ഗ് യോക്കും കൂടെ കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ഫ്ലഫി ആകുന്നതുവരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, നല്ലതുപോലെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ സീവ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പോഞ്ച് കേക്ക് നന്നായി കിട്ടിയാൽ പിന്നെ ഡെക്കറേഷൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം 150°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 40 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് വെച്ചെടുക്കാം. നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് 5 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. ഇത് നമ്മൾ 5 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ചെടുക്കാം. അതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ബ്ലൂ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം 1 ലെയർ വെക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അതിനുമീതെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത ലെയർ വെക്കാം. അങ്ങനെ 5 ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അഞ്ച് ലെയറും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് ക്രീം തേച്ച് സെറ്റാക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കിന് ഇനി ഡോള് വെച്ചു കൊടുത്തിട്ട് നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പകുതി വിപ്പിംഗ് ക്രീമില് ബ്ലൂ കളർ ചേർത്തിട്ടുണ്ട്, പകുതി പ്ലെയിൻ വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിന്റെ താഴ്ഭാഗത്ത് ബ്ലൂ കളർ ചേർത്ത വിപ്പിംഗ് ക്രീം ഉണ്ട്. മേൽഭാഗത്ത് നമുക്ക് കൊടുക്കാം പ്ലെയിൻ വിപ്പിംഗ് ക്രീം ഉണ്ട്, ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ബ്ലൂ വിപ്പിംഗ് ക്രീം കൊണ്ട് ഉള്ള ഫ്ലവറിൽ നമ്മള് സിൽവർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോയുമായി വരുന്നത് വരെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.